Hello friends, ellavarkum ende channel aaya Needu's Tasty Food like swagatham. Innu valare tasty aayittulla koonthal roast aanu undakkunnathu. Njan ivide 1 kilo koonthal nalladu pole kazhugi round shape laaki cut cheyidettittunde. Appo korchu velippathil venam idu cut cheyanayitte. Illengil vendu varumbolekkum korchu cherudayi povum. Appo ee oru velippathil cut cheyidettal madhi. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 പട്ട, 2 ഏലക്കായ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നീളത്തിൽ കട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഞാനിവിടെ 15 അല്ലി ചെറിയ ഉള്ളി നടു കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 3 സവാള നൈസായി കട്ട് ചെയ്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്ര പോരാ, നമുക്ക് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതാണ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് മാറുന്നത് വരെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തക്കാളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഇനി ഈ തക്കാളിക്ക് ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു ലിഡ് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഇളക്കിയെടുക്കാം. എല്ലാ തക്കാളിയും നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ കണ്ടില്ലേ, ഇപ്പോൾ ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തൽ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഇവിടെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. 1 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ ഉള്ളി വഴറ്റുന്ന സമയത്തൊന്നും ഉപ്പ് ചേർക്കാതെയാണ് കേട്ടോ വഴറ്റിയെടുത്തത്. അപ്പോഴാണ് ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് കൂന്തൽ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ആഹാ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഗ്രേവിക്ക്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രേവി വറ്റിക്കാനായിട്ട് തോന്നുന്നൊന്നുമില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തലിലെ വെള്ളമൊക്കെ വറ്റി വരാറാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 മുറി നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയെടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നാരങ്ങ നീര് കൂടി ചേർക്കുമ്പോൾ നമ്മുടെ കൂന്തലൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി തന്നെ വരും. ഇപ്പോൾ നോക്കൂ, നമ്മുടെ കൂന്തലിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മല്ലിയില ഒന്ന് കട്ട് ചെയ്തെടുത്താണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയതാണ്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലയൊക്കെ നല്ല കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.